ஹலோ ஃப்ரெண்ட்ஸ், எல்லாருக்கும் புதிய ஒரு வீடியோக்கு சார். இன்னும் நம்ம எடுக்கணும்னு போனது சுவாசகோசத்தை பற்றியாங்க. சுவாசகோசத்தை பற்றி நமக்கு எந்தெல்லாம் அறியாம், சுவாசகோசம் எங்கே பிரவர்த்திக்கணும், இங்கேயுள்ள ஒரு காரியங்கள் ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്വാസകോശം ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ്. പേശികളില്ലാത്ത ഒരു അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത് പ്ലൂറ. ഔരസാശയത്തിൽ ഹൃദയത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. വലത്തെ ശ്വാസകോശം ഇടത്തെ ശ്വാസകോശത്തേക്കാൾ വലുതായിരിക്കും. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ക്രോമപിതാനം. ശ്വാസനാളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തരുണാസ്ഥി വലയങ്ങൾ കൊണ്ടാണ്. ശ്വാസനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകൾ ബ്രോങ്കേകൾ. ശ്വസന പ്രക്രിയയിലെ രണ്ട് പ്രവർത്തനങ്ങൾ ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന പേശികൾ അന്തർപാശിക പേശികളും ഡയഫ്രവും. ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവാണ് ടൈഡൽ എയർ. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ്. ജൈവക്ഷമത എന്ന് പറയുന്നത് ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തേക്ക് വിടാൻ കഴിയുന്ന വായുവിൻ്റെ ഏറ്റവും കൂടിയ അളവ്. നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഡയഫ്രം. ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 21%, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.04%, നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 17%, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 4%. ശ്വാസകോശത്തിൽ വാതകവിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. മനുഷ്യരിലെ വാതകവിനിമയ പ്രക്രിയ അറിയപ്പെടുന്നത് അന്തർവ്യാപനം അഥവാ ഗ്യാസ് എക്സ്ചേഞ്ച്. ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ആൽവിയോള എന്ന പേരിലാണ്. ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ചാണ്. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. അടുത്തതായി നമുക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ അസ്ഫിക്സിയ. ശ്വാസനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളാണ് ബ്രോങ്കകൾ. ആ കുഴലുകൾക്ക് വൈറൽ ഇൻഫെക്ഷൻ പിടിപെടുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്.
ഒരു ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ രണ്ട് ശ്വാസകോശത്തിനും കൂടിയോ വരാവുന്ന ശ്വാസകോശ സംബന്ധമായ വൈറൽ ഇൻഫെക്ഷനാണ് ന്യൂമോണിയ. ശ്വാസകോശത്തിലെ വായു അറകളെ ബാധിക്കുന്ന ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് എംഫിസീമ. പ്രധാനമായും ക്വാറികളിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് സിലിക്കോസിസ്. ബ്രോങ്കിയൽ ട്യൂബ് അടഞ്ഞ് ശ്വാസം എടുക്കാൻ വിഷമിക്കുന്ന ഒരു രോഗമാണ് ആസ്മ. പുക വലിക്കുന്നവരിൽ കൂടുതലായി കണ്ടുവരുന്ന ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് ശ്വാസകോശ അർബുദം. ഇന്ന് ലോകജനതയാകെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാർസ് അഥവാ COVID-19 ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടണിൽ അമർത്തിയാൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.